ഭാരതത്തിന്റെ അഭിമാനം ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ യാത്രിക. ഇന്നും അനേകം യുവതി യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് തന്റെ നേട്ടങ്ങളിലൂടെ ആത്മവിശ്വാസം പകർന്നു തരുന്നവൾ. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇന്ത്യയുടെ ഈ മകൾക്ക്. അഭിമാനത്തോടെയല്ലാതെ ഭാരതീയർക്ക് കൽപ്പന ചൗള എന്ന പേര് ഓർമ്മിക്കാനാവില്ല. കൽപ്പന ചൗളയുടെ ജീവിതത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ആഴത്തിൽ അറിയുവാനുള്ള ഈ യാത്ര ആദ്യം തുടങ്ങേണ്ടത് കൽപ്പനയുടെ ജന്മനാടായ ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിലെ കർണാലിൽ 1962 മാർച്ച് 17 ബനാറസിലാൽ ചൗളയുടെയും സംജോതിയുടെയും നാലാമത്തെ മകളായിരുന്നു കൽപ്പന ജനിച്ചത്. വീട്ടിലെ ഏറ്റവും ലാളന അനുഭവിച്ച കുട്ടിയായിരുന്നു കൽപ്പന. മോൻജോ എന്നായിരുന്നു കൽപ്പനയുടെ ചെല്ലപ്പേര്. കർണാലിലെ ടാഗോർ ബാലനികേതനിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൽപ്പന ചൗള സ്കൂൾ പഠന കാലത്ത് തന്നെ പൈലറ്റ് ആവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ കൽപ്പനയുടെ സ്വപ്നം ബഹിരാകാശത്ത് പോവുക എന്നതായിരുന്നു. ആകാശവും അതിലെ മിന്നുന്ന നക്ഷത്രങ്ങളുമെല്ലാം ചെറുപ്പം മുതലേ കൽപ്പനയുടെ സ്വപ്നലോകം പിടിച്ചടക്കിയിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ അടച്ചിടാതെ അതിനുവേണ്ടി പ്രയത്നിക്കാനും കൽപ്പന തയ്യാറായിരുന്നു. കൽപ്പനയുടെ നിരന്തരമായ ആഗ്രഹപ്രകാരം ഒരു ദിവസം അവരുടെ പിതാവ് ഫ്ലൈയിങ് ക്ലബിൽ കൊണ്ടുപോയി വിമാനങ്ങൾ കാണിച്ചു കൊടുത്തു. കുട്ടിക്കാലം മുതൽ തന്നെ എപ്പോഴും വിമാനങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന, വിമാനം പറത്തുന്നത് സ്വപ്നം കാണുന്ന ആ പെൺകുട്ടി ഈ നേട്ടമൊക്കെ സ്വന്തമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. ആ കോഴ്സിലുണ്ടായിരുന്ന ഏക പെൺകുട്ടിയായിരുന്നു കൽപ്പന ചൗള. അതേ വർഷം തന്നെ അമേരിക്കയിലെ പ്രശസ്തമായ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദത്തിനായി ചേർന്നത് കൽപ്പനയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. പഠനത്തിൽ അതീവ താല്പര്യം പുലർത്തിയിരുന്ന കൽപ്പന 1988 കൊളറഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതേ വിഷയത്തിൽ ഡോക്ടറേറ്റും എടുത്തു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ PhD നേടി ഉടൻ തന്നെ കാലിഫോർണിയയിലുള്ള നാസയുടെ ഗവേഷണ കേന്ദ്രത്തിൽ കൽപ്പന ചൗളയ്ക്ക് ജോലി ലഭിച്ചു. വിമാനം പറത്തുന്നതിൽ ഏറെ ഹരം കണ്ടെത്തിയ കൽപ്പന ചുരുങ്ങിയ കാലയളവിൽ തന്നെ എല്ലാത്തരം വിമാനങ്ങളും പറത്തുന്നതിൽ മികവ് നേടി. വിമാനങ്ങളോടുള്ള ഈ ഇഷ്ടമാണ് വൈമാനികനായ ജീൻ പിയറി ഹാരിസണുമായുള്ള സൗഹൃദത്തിലേക്കും തുടർന്ന് വിവാഹത്തിലേക്കും വഴി തുറന്നത്. അമേരിക്കൻ പൗരത്വം നേടിയ ഹാരിസൺ 1983 December 2 കൽപ്പനയെ വിവാഹം കഴിച്ചു. തുടർന്ന് കൽപ്പനയും അമേരിക്കൻ പൗരത്വം നേടി. 1995 കൽപ്പന ചൗള നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമാവുന്നത്. കൊളംബിയ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കുചേരാൻ ഏറെ പ്രതീക്ഷയോടെ കൽപ്പനയും അപേക്ഷ നൽകി. വിമാനം പറത്തുന്നതിനുള്ള മികവും അസാമാന്യമായ ശാരീരിക ക്ഷമതയും കൊളംബിയ ദൗത്യത്തിലേക്കുള്ള കൽപ്പനയുടെ പ്രവേശനം സുഗമമാക്കി. November 19 നാസയുടെ STS-87 ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി കൊളംബിയ സ്പേസ് ഷട്ടിലിൽ 5 സഹപ്രവർത്തകരോടൊപ്പം ബഹിരാകാശത്തേക്ക് പറന്നുയരുമ്പോൾ ചരിത്രം ആ പ്രതിഭയുടെ ആത്മവിശ്വാസത്തിനും ചങ്കുറപ്പിനും മുന്നിൽ വഴിമാറുകയായിരുന്നു. ആദ്യയാത്രയിൽ 375 മണിക്കൂറോളമാണ് കൽപ്പന ചൗള ബഹിരാകാശത്ത് ചിലവഴിച്ചത്. സൂര്യന്റെ ഉപരിതല താപത്തെക്കുറിച്ച് പഠിക്കുവാനായി സജ്ജമാക്കിയ Spartan 204 എന്ന കൃത്രിമ ഉപഗ്രഹ ഭ്രമണപഥത്തിൽ എത്തിക്കുവാനുള്ള ചുമതല കൽപ്പനയ്ക്കായിരുന്നു. എന്നാൽ ഇതിൽ വന്ന വീഴ്ചയ്ക്ക് ഏറെക്കാലം കൽപ്പന പഴി കേൾക്കേണ്ടി വന്നു. എങ്കിലും നാസ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസിലെ പിഴവായിരുന്നു യഥാർത്ഥ വില്ലൻ എന്ന് കണ്ടെത്തുകയും കൽപ്പന ചൗളയെ കുറ്റവിമുക്ത ആക്കുകയും ചെയ്തു. ആദ്യയാത്രയിൽ സ്വന്തം പിഴവ് കൊണ്ടല്ലെങ്കിലും സംഭവിച്ച പ്രശ്നങ്ങൾ കൽപ്പന ചൗള എന്ന വ്യക്തിയുടെ മേൽ നാസ സൂക്ഷിച്ച വിശ്വാസത്തിൽ ഇടിവ് വന്നിട്ടില്ല എന്നതിന് തെളിവായിരുന്നു രണ്ടാമതൊരു ബഹിരാകാശ ദൗത്യത്തിൽ കൂടി കൽപ്പനയെ തിരഞ്ഞെടുക്കുവാനുള്ള നാസയുടെ തീരുമാനം. ബഹിരാകാശ യാത്രകളിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു STS-107 എന്ന ഈ കൊളംബിയ ദൗത്യത്തിന്റെ ലക്ഷ്യം. കൽപ്പനയടക്കം 7 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം 2001 January 16 കൊളംബിയ വിക്ഷേപിച്ചത്.
ആദ്യത്തെ 80 സെക്കൻഡുകളിൽ ഒരു കുഴപ്പവുമില്ലാതെ മുകളിലേക്ക് കുതിച്ച വാഹനത്തിന്റെ ഇന്ധന ടാങ്കിനെ പൊതിഞ്ഞ പാളിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടർന്നു തെറ്റി വാഹനത്തിന്റെ ഇടത്തെ ചിറകിൽ വന്നിടിച്ചു. ഈയൊരു ചെറിയ സംഭവമാണ് ലോകത്തെ ഞെട്ടിച്ച വൻ ദുരന്തത്തിന് കാരണമായി മാറിയത്. ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇതൊന്നും നിസ്സാരമല്ല. കണക്ക് കൂട്ടലിലെ ചെറിയൊരു പാകപ്പിഴയോ തികച്ചും അപ്രധാനമെന്ന് തോന്നുന്ന തകരാറുകളോ വമ്പൻ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാം. ഇതിന്റെ നേർ സാക്ഷ്യമായിരുന്നു കൊളംബിയ ദുരന്തം. ഈ സംഭവം വിക്ഷേപണത്തിൽ തന്നെ വ്യക്തമായതാണ്. ഇത് പരിശോധിച്ച നാസ എഞ്ചിനീയർമാർക്കും വിദഗ്ധർക്കും പക്ഷേ ഇടതു ചിറകിൽ സംഭവിച്ച തകരാറിന്റെ വ്യാപ്തിയോ രൂക്ഷതയോ മനസ്സിലാക്കാൻ ആകാതെ പോയി. അതിനാൽ തന്നെ പരിഹാര നടപടികളൊന്നും നാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് 2 ആഴ്ചക്കാലം ബഹിരാകാശത്തെ ഭ്രമണപഥത്തിൽ കൊളംബിയ തുടർന്നെങ്കിലും അസ്വാഭാവികതകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നുമില്ല. എന്നാൽ ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ ദുരന്തം ചിറക് വിരിച്ചു. ഇടതു ചിറകിന്റെ താപ കവചത്തിന് കേടുപാടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ സംഭവിച്ച ഉയർന്ന താപനിലയിൽ ചിറക് തീപിടിച്ച് കത്തിത്തുടങ്ങി. ഭൂമിയിൽ നിന്നും 2.5 ലക്ഷം അടി മുകളിൽ ശബ്ദവേഗത്തിന്റെ 23 ഇരട്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന കൊളംബിയ തകർന്നു തുടങ്ങി. 9 മണിയോടെ ഷട്ടിലിന്റെ തകർന്ന ചെറിയ ഭാഗങ്ങൾ ടെക്സസിലെ ലൂബോക്കിൽ പതിച്ചു. മിനിറ്റുകൾക്ക് ശേഷം കൊളംബിയ ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു. പ്രദേശവാസികൾ ഉയർന്ന സ്ഫോടന ശബ്ദവും പുകയും ആകാശത്ത് സംഭവിച്ചത് നേരിട്ട് അനുഭവിച്ചു. തകർന്ന കൊളംബിയയുടെ ഭാഗങ്ങൾ US 2000-ൽ അധികം മേഖലകളിലാണ് വീണത്. ഇവ തേടിപ്പോയ 2 പേരടങ്ങിയ ഹെലികോപ്റ്റർ സംഘം തിരച്ചിലിനിടെ കൊല്ലപ്പെട്ടതും മറ്റൊരു സംഭവമാണ്. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്തെ കണ്ണീരിലാഴ്ത്തി ദുരന്തപൂർണമായി പരിസമാപ്തി ദൗത്യത്തിന് ലഭിച്ചു. നാസയുടെ നേരെ വലിയ വിമർശനമാണ് അന്നുയർന്നത്. ഇടതു ചിറകിലെ അപകടത്തിന്റെ കാര്യം യാത്രക്കാരെ അറിയിച്ച് വേണമെങ്കിൽ പരിഹാരമുണ്ടാക്കാമായിരുന്നു. അതല്ലെങ്കിൽ കൊളംബിയ ദൗത്യത്തിന് 2 ആഴ്ച കൂടി ബഹിരാകാശത്ത് നിർത്തി പിന്നീടുള്ള ദൗത്യമായ അറ്റ്ലാസിന്റെ സഹായത്തോടെ അറ്റകുറ്റപ്പണി നടത്താനും നാസയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അന്ന് നാസ അത് ചെയ്തിരുന്നുവെങ്കിൽ കൽപ്പനയുൾപ്പെടെ 7 പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നാസയ്ക്ക് വലിയ അടിയായിരുന്നു കൊളംബിയ ദുരന്തം. ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 15 വർഷം മുമ്പ് നടന്ന ചലഞ്ചർ സ്പേസ് ദുരന്തത്തിന്റെ വിട്ടുമാറാത്ത നാണക്കേടിലായിരുന്നു അന്ന് നാസ. ചലഞ്ചർ സ്പേസ് ഷട്ടിൽ തകർന്നപ്പോഴും 7 യാത്രികരാണ് മരിച്ചത്. 1986-ൽ ആ സംഭവം. കൊളംബിയ ദുരന്തം നടക്കുമ്പോൾ വെറും 40 വയസ്സായിരുന്നു കൽപ്പന ചൗളയ്ക്ക്. സംഭവം നടന്നത് US ൽ ആണെങ്കിലും അത് നോവിച്ചത് കോടിക്കണക്കിന് ഇന്ത്യൻ ഹൃദയങ്ങളെയാണ്. കാരണം കൊളംബിയ ബഹിരാകാശ ദുരന്തത്തിൽ മരിച്ച 7 യാത്രികരിൽ ഇന്ത്യയുടെ കൽപ്പന ചൗളയും ഉണ്ടായിരുന്നു. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരി എന്ന അഭിമാനകരമായ പെരുമ സ്വന്തമാക്കിയ കൽപ്പന ചൗള. പിൽക്കാലത്ത് ഒട്ടേറെ മരണാനന്തര ബഹുമതികൾ അവരെ തേടിയെത്തി. US കോൺഗ്രസിന്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ, നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് ഡിസ്റ്റിങ്ക്വിഷ് സർവീസ് മെഡലുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. അകാലത്തിൽ പൊലിഞ്ഞ കൽപ്പന ചൗളയോടുള്ള ജന്മനാടിന്റെ ആദരവ് പ്രകടിപ്പിക്കാൻ 2002-ൽ ഇന്ത്യ വിക്ഷേപിച്ച മെറ്റ്സാറ്റ് 1 എന്ന കാലാവസ്ഥ ഉപഗ്രഹത്തിന് കൽപ്പന 1 എന്ന പുനർനാമകരണം ചെയ്തിരുന്നു. ഇതുകൂടാതെ അമേരിക്കയുടെ ഒരു ബഹിരാകാശ വാഹനത്തിന് കൽപ്പന ചൗളയുടെ പേരും നൽകി. ബഹിരാകാശ ശാസ്ത്രത്തിന് കൽപ്പന ചൗള നൽകിയ സുപ്രധാന സംഭാവനകൾ പരിഗണിച്ചാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ച ബഹിരാകാശ വിമാനത്തിന് ഇന്ത്യക്കാരിയായ ആദ്യ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗളയുടെ പേര് നൽകുന്നത് എന്നാണ് അമേരിക്കയുടെ ആഗോള ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനി അറിയിച്ചത്. കൽപ്പന ചൗള എന്ന ആ ധീരവനിത ഒരു വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പെൺകുട്ടികൾ കടന്നു ചെല്ലാൻ മടിച്ചിരുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് പെൺകുട്ടികൾക്ക് സാധിക്കില്ല എന്ന് സമൂഹം കരുതിയിരുന്ന ഒരു രംഗത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്ന കൽപ്പന തനിക്ക് പിറകെ വരാനുള്ള ഒട്ടനേകം യുവ മനസ്സുകൾക്ക് വഴികാട്ടിയാവുകയായിരുന്നു. കൽപ്പന ചൗള എന്ന വ്യക്തി നമ്മളോടൊപ്പം ഇന്ന് ഇല്ലായിരിക്കാം. എന്നാൽ അവളുടെ നേട്ടങ്ങളും അവൾ കാണിച്ചു തന്ന വഴിയും എന്നും ശോഭയുടെ നിലകൊള്ളുക തന്നെ ചെയ്യും.